ഇതിനെക്കുറിച്ച് പറയാനായിട്ടൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ശ്രമിച്ചു വെക്കാം. അല്ലേ കൺസോൾ ആണ് മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ നാവിഗേറ്റർ ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മറ്റേ പറയുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനുണ്ട്, നമ്മുടെ വൈഫ് ഉണ്ട്, പിന്നെ നമ്മളെ കൂടെ രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. അത് പോണ വഴിയിൽ ആരൊക്കെയാണ് കാണിച്ചു തരാം, ഗൈസ് കാണിച്ചു തരാം. ഏജിയ ബ്ലോക്സ് എത്തിയിരിക്കുകയാണ്. മറ്റേമാര് മൈക്കും തോക്കൊന്നും ഇല്ല അവൻ. ആറിയാ പോവാം ഗൈസ്. ഇപ്പൊ നമ്മള് ക്ലിബാനിൽ എത്തി. ചോറോടെ ഫണ്ടിലാണെങ്കിലാ ഞാനുണ്ട്. അതിനുള്ള നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ അതിന്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലേബിൾ ഉണ്ടല്ലോ, ഈ റോയൽ ഫീൽഡ് എന്നുള്ള ലേബിൾ മാറ്റിയിട്ടുണ്ട്. ഇതൊരു സിൽവർ ഫിനിഷിംഗ് നല്ല അട്രാക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഉള്ളി ഒരു ബ്ലാക്ക് ഫീലായിട്ട് വലിയ അട്രാക്റ്റീവ് ആവാത്ത രീതിക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ BS6 ഫസ്റ്റ് എഡിഷനിലൊക്കെ നല്ല, അല്ലെങ്കിൽ BS4 നല്ല അട്രാക്റ്റീവ് ആയിരുന്നു ഈ ഒരു റോയൽ ഫീൽഡ് എന്നുള്ള ഒരു ലേബിൾ. അത് കഴിഞ്ഞാൽ അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഹിമാലയ എന്ന് ഇരിക്കുന്ന ഈ ഒരു ഷീൽഡിൽ തന്നെയാണ്. ഈ ഷീൽഡിൽ വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെ കുറച്ച് ഒരു ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മാറ്റിയിട്ട് അത് നല്ല രസമുണ്ട്. കാണാൻ നല്ല നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, കാണാൻ നല്ല നല്ല രസമുണ്ട്. അപ്പൊ അടുത്ത മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാബ്രയിലുണ്ടല്ലോ, ഈ ഗ്രാബ്രയിലിന്റെ ഈ ഒരു സൈസ് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നല്ല ഹൈറ്റും കുറച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ബാഗൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു 7 kg വരെ വരുന്ന സ്റ്റോറേജ് ബാഗൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. ഹിമാലയുടെ ഗ്രാബ്രയിലിന് ഭയങ്കര ഫാൻസ് ഉള്ള കേട്ടോ, മിക്കുള്ളൊരു ഇൻവെസ്റ്റും പല വണ്ടികളിലും ഞാൻ ഹിമാലയുടെ ഗ്രാബ്രയിൽ വെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇനി ഈ ഒരു ഗ്രാബ്രയിലും പല വണ്ടിയിലും കാണാൻ പറ്റും എന്ന് തോന്നുന്നു. നല്ലൊരു കിടിലൻ ഗ്രാബ്രയിലാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു എക്സോസ്റ്റിനാണ്. ഈ എക്സോസ്റ്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ ഷെയ്ഡിന് മാറ്റം, ഈ ഒരു കളർ ഇവിടെ സിൽവർ കളറായിരുന്നു വന്നത്, അതിപ്പോൾ ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് സിലിണ്ടറിലാണ് കേട്ടോ. ഈ ഒരു സിലിണ്ടറിന്റെ മാറ്റം ഇതിനു മുമ്പേ ഉണ്ടായിരുന്നതെന്ന് അറിയാൻ വയ്യ. എന്തായാലും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, ഹിമാലയ എന്നുള്ളൊരു മെൻഷൻ കൊടുത്തൊരു പ്രൊട്ടക്ഷൻ അവിടെ നൽകിയിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള മാറ്റം എന്ന് പറയാൻ ഫ്രണ്ടിലാണ് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഹെഡ്ലൈറ്റിന്റെ ഈ ഒരു തീം ഉണ്ടല്ലോ, ഇതൊരു സിൽവർ ഫിനിഷിംഗിലായിരുന്നു, ഫോം ഫിനിഷിംഗിലായിരുന്നു ഈ ഒരു റൗണ്ട് വന്നിരുന്നത്. അത് മാറ്റിയിട്ട് ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷിംഗിലുള്ള ഒരു കളറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഭയങ്കര രസമുണ്ട്. പിന്നെ അടിയിൽ വിൻഷീൽഡാണ് കേട്ടോ. ഈ വിൻഷീൽഡിന്റെ ഇവിടെ റോയൽ ഫീൽഡ് എന്നുള്ള ഒരു മെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ സൈസിൽ വ്യത്യാസം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഇത്രത്തോളം കനം കൂട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. നല്ലൊരു വേറൊരു ഡിസൈനിലോട്ട് തന്നെ മാറ്റിക്കളഞ്ഞ് ഇതിന്റെ പഴയ മോഡൽ വണ്ടിയിലെ വിൻഷീൽഡ് കാണണമെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അമ്മാതിരി മാറ്റമാണ് ഈ ഒരു ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇത് നല്ല ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വലിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ മീറ്റർ കൺസോളിൽ തന്നെയാണ്. മീറ്റർ കൺസോളിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു മീറ്റർ കൺസോളിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇത്രയും നമ്മളെ BS6 വരുന്ന ഒരു മീറ്റർ കൺസോളാണ് കേട്ടോ.
ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഇത് ഇത്രയും നമ്മളൊരു ബി എസ് സിക്സിൽ വരുന്ന മീറ്റർ കൺസോൾ ആണ്. മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ നാവിഗേറ്റർ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഈ ഒരു റോയൽ ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ടൈം കാര്യങ്ങൾ അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചെറിയൊരു മീറ്ററിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മീറ്ററിന്റെ അപ്ഡേറ്റിന് വേണ്ടിയാണ് നമ്മളെ ഈ ഒരു ഫ്രണ്ട് വൈസർ അല്ലെങ്കിൽ ഈ ഒരു വിൻഡ്ഷീൽഡിന്റെ സൈസ് തന്നെ കൂട്ടിയത്. വണ്ടി അതിന് ഭയങ്കര മാറ്റം തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ മീറ്റർ കൺട്രോൾ നോക്കുകയാണെങ്കിൽ പഴയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കോമ്പസ് കാണാം കേട്ടോ. അത് കഴിഞ്ഞാൽ ഫ്യൂൽ കെ ജി കാണാം. ടാക്കോ മീറ്റർ ആണ്, അനലോഗ് ടാക്കോ മീറ്റർ ആണ്, സ്പീഡോ മീറ്ററും അനലോഗ് ആണ്. സ്പീഡോ മീറ്ററിന്റെ അകത്ത് തന്നെ റോയൽ ഫീൽഡ് എന്നുള്ള മെൻഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ടാണ് ഒരു ഡിജിറ്റൽ കൺസോൾഡ് വരുന്നത്. അതിന്റെ അകത്ത് നമുക്ക് ഗിയർ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീഡോ മീറ്റർ, ഓടോ മീറ്റർ, നമ്മളെ കുറച്ച് ഇൻഡിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ പുതിയ ബി എസ് സിക്സ് ഹിമാലയ 2021 മോഡലിൽ വരുന്ന അപ്ഡേറ്റിനും കാര്യങ്ങളും 21 മോഡലിൽ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളും. എന്തായാലും വണ്ടി പൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പുതിയ പുതിയ കളർ എഡിഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും പവറാണ്. നമ്മൾ അബൂസ് എടുക്കുന്നതാണ് പുതിയ വണ്ടി. വരും കൈസ് ബോക്സ് വീട്ടിൽ കൂടെ ക്യാമറമാൻ ഇങ്ങനെ കൂട്ടാൻ വയസ്സിൽ. അപ്പൊ ഗൈസ് ഇവിടെ എ ജെ വ്ളോഗ്സ് തകർത്ത് വ്ളോഗ് എടുക്കുകയാണ്. ഗുരുജിക വ്ളോഗ് എടുത്ത് കഴിഞ്ഞു. അപ്പൊ എനിക്കിതിനെ കുറിച്ച് പറയാനായിട്ടൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം അല്ലേ. ശ്രമിക്കാം, ഞാൻ ശ്രമിച്ചു നോക്കാം. അല്ലേ ചെയ്തു നോക്കല്ലേ. ഇഷ്ടമായിട്ടുണ്ട്.